Hi friends, welcome to my channel. Inna njan vannittullathu nalloru adipoli cake recipe aayittanu to. Nalla green color cake aanu idu. Natural color aanu. Njan artificial aayittulla color onnu idile cherthittilla. Njan palak cheera upayogichittanu ee cake undakkiyirikkunnathu. Palak cheera ennu parayumbo nammude spinach leaves. Appol idu engane undakkunnathu nokkam. Appol njan ivide rendu pidi palak leaf eduthittund. അതിന്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ലീഫ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ഈ ലീഫ് ഒന്ന് അതിലിട്ടിട്ട് വേവിച്ചെടുക്കാം നമ്മൾ ലീഫ് ഇട്ടതിന് ശേഷം 5 മിനിറ്റ് ഇത് കുക്ക് ചെയ്ത് എടുക്കണം അപ്പോൾ ലീഫ് ഒക്കെ ഇട്ട് കൊടുക്കാം രണ്ട് പിടി മതി ട്ടോ ഒരുപാടൊന്നും വേണ്ട പാലക് ചീര ഞാൻ ഇവിടെ 5 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഈ ലീഫ് എടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഇത് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല എന്നിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം ഞാൻ ഇവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ന്റെ ആണ് ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം അരിച്ചെടുക്കാം ഇനി നമുക്ക് കേക്കിന് വേണ്ട ബാറ്റർ റെഡിയാക്കാൻ തുടങ്ങാം ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇത് ബീറ്റർ ഉപയോഗിച്ച് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ എഗ് മിക്സ്ചർ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് വളരെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല അതിന് പകരം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ പാലക് ലീഫ് 2-3 സ്പൂൺ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം ഒഴിച്ച ഈ പാലക് പ്യൂരി മിക്സ് ആയതിനു ശേഷം വീണ്ടും 2 സ്പൂൺ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ അരച്ചു വെച്ച പാലക് പ്യൂരി മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ ഇപ്പോൾ നല്ല ഗ്രീൻ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വേറൊരു കളറും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഈ പാലക് ലീഫ് ഉപയോഗിക്കുന്നത് കൊണ്ട് കേക്കിന് വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ നന്നായിട്ട് ലീഫ് കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ പാലക്കിൻ്റെ ഒരു ടേസ്റ്റും ഈ കേക്കിൽ വരില്ല ഇത്
ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി മൂന്നാല് തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓവണിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി പ്രീ ഹീറ്റഡ് ഓവണിൽ ഒരു 30 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇത് കുക്കായിട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് കൂടി കൂടുതൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഈ കേക്ക്. നമുക്ക് ഗ്രീൻ ഫോറസ്റ്റ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള ബേസ് ആയിട്ട് ഉപയോഗിക്കാം. അതല്ലാതെ ടീ ടൈം കേക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.